മുതലമടയിൽ യുവാവിന് വെടിയേറ്റു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ നീളിപ്പാറ സ്വദേശി 34-കാരൻ പ്രദീപ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജിലും പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 10:30 ഓടെയാണ് പ്രദീപ് രാജന് വെടിയേറ്റത്. സംഭവത്തിൽ കിഴക്കൻ പുത്തൂർ റോഡ് മത്തിരമ്പള്ളത്തെ 36-കാരൻ മുരളീധരൻ പോലീസ് പിടിയിലായി. പൂർവ്വവൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെന്ന് കൊല്ലങ്കോട് പോലീസ് പറഞ്ഞു. പ്രവീൺ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കള്ളുഷാപ്പിൽ കള്ളെത്തിക്കുന്ന മാനേജരായാണ് വെടിയേറ്റ പ്രദീപ് ജോലി ചെയ്യുന്നത്. ഇതേ ഷാപ്പിലെ തൊഴിലാളിയാണ് അറസ്റ്റിലായ പ്രതി മുരളീധരൻ. 1.5 വർഷം മുമ്പ് പ്രദീപ് തന്റെ ഭാര്യ സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിനായി പ്രവീണിനോട് കുറച്ച് തുക വായ്പയായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രവീൺ പണം നൽകാൻ തയ്യാറായില്ല. ഇതേ ചൊല്ലി പ്രവീണും പ്രദീപ് മുരളീധരനും തമ്മിൽ തർക്കവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുരളീധരൻ പ്രദീപിനെ വിളിച്ചുവരുത്തി വെടിവെക്കുകയായിരുന്നു. വലതുകൈയിൽ വെടിയേറ്റ പ്രദീപിന്റെ നില ഗുരുതരമാണ്. 20-ലധികം തിരകൾ ശരീരത്തിൽ തുളഞ്ഞുകയറിയിട്ടുണ്ട്. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് മറ്റൊരാളുടെ പക്കൽ നിന്ന് വാങ്ങിയതായി മുരളീധരൻ പോലീസിന് മൊഴി നൽകി. തോക്കിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. പ്രവീൺ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. സ്പിരിറ്റ് കേസിലാണ് പ്രവീൺ ജയിലിലായത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി കൊല്ലങ്കോട് ഇൻസ്പെക്ടർ എ വിപിൻ ദാസ് പറഞ്ഞു. ഈ പ്രദീപ് കുമാറും അയാളുടെ മുതലാളിയായിരുന്ന പ്രവീണും തമ്മിൽ ഈ മുരളീധരന് ഒരു 1.5 വർഷം മുമ്പ് പണം കടം ചോദിച്ച് കൊടുക്കാത്തതിലുള്ള വിവാദമുണ്ടായിരുന്നു. ഇതേ സംഭവത്തിനെ തുടർന്ന് ഈ ഇതിലെ പ്രതിയായിരുന്ന മുരളീധരനെ പ്രവീണും പ്രദീപും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി റൂമിനകത്ത് വാതിലടച്ചിട്ട് മർദ്ദിച്ച് അവശനാക്കി എന്നുള്ള ഒരു കാരണം പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഇവരോടുള്ള കടുത്ത വിരോധം കൊണ്ടാണ് മുരളീധരൻ ഇത്തരത്തിൽ തോക്ക് ഉപയോഗിച്ച് ഇയാളെ വധിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിന് മുന്നോടിയായിട്ട് ഇയാൾ മുമ്പ് ഇയാൾ കൈക്കലാക്കിയിരുന്ന ഒരു നാടൻ തോക്കുമായിട്ട് സമീപത്ത് വരികയും ഫോൺ വഴി ഈ പരുക്ക് പറ്റിയ പ്രദീപ് കുമാറിനെ വിളിച്ച് പ്രവീണിൻ്റെ വീട്ടിന് മുമ്പിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ഒരു കാര്യം നേരിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഉണ്ടായത്. അപ്പോൾ പ്രദീപ് കുമാറും അയാളുടെ കൂട്ടുകാരായ ശിവൻ ജ്യോതിഷ് എന്നിവരുമായി ബൈക്കിൽ വന്ന് ബൈക്ക് നിർത്തി നടന്നു വന്ന് ഈ പറഞ്ഞ മുരളീധരനെ സമീപിച്ച് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ നാടൻ തോക്ക് ഉപയോഗിച്ച് ഇത്തരത്തിൽ വെടിവെച്ച് പരിക്കേൽപ്പിച്ചത്. കേസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ലൈസൻസ് ഇല്ലാതെ തോക്ക് ഉപയോഗിച്ചതിനുള്ള ആയുധ നിയമപ്രകാരം കേസെടുത്തു. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. SI മധു ബാലകൃഷ്ണൻ, ASIമാരായ KA ഷാജു, KB വിശ്വനാഥൻ, അരുൺകുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. UTV ന്യൂസ് പാലക്കാട്.